നമസ്കാരം. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ആരാധനാലയം അടച്ചുപൂട്ടാനുള്ള ഇടക്കാല ഉത്തരവ് നടപ്പിലാക്കാനെത്തിയ പോലീസ്, പഞ്ചായത്ത് അധികൃതർ, റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങൾക്ക് നേരെയും പാസ്റ്ററുടെയും സംഘത്തിന്റെയും ദാഷ്ട്യം. പോലീസ് പറഞ്ഞിട്ടും വാതിൽ തുറക്കാതെ അകത്തിരുന്നതിനാൽ കോടതി ഉത്തരവും നോട്ടീസും ഭിത്തിയിൽ പതിപ്പിച്ച് പോലീസ് സംഘം മടങ്ങി. പത്തനംതിട്ട ഓമല്ലൂർ റോഡിൽ പുത്തൻ പീടികയിൽ പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പ്രവർത്തനമാണ് പോലീസ് തടഞ്ഞത്. അടുത്ത കാലത്തായി മുളച്ചു പൊന്തിയ ബിനു വാഴമുട്ടം എന്ന പാസ്റ്ററാണ് സെന്റർ നടത്തിപ്പുകാരൻ. ഇയാൾക്കെതിരെ നിരവധി പരാതികളും ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അടുത്ത ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രാർത്ഥനാലയം പ്രവർത്തിക്കുന്നത് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് ഇയാൾ പ്രാർത്ഥനാലയം പ്രവർത്തിപ്പിച്ചു പോന്നു. ഇതിനെതിരെ പരാതി വ്യാപകമായതോടെയാണ് പോലീസും പഞ്ചായത്തും ചേർന്ന് അടച്ചുപൂട്ടാൻ ഇറങ്ങിയത്. പ്രാർത്ഥനാലയത്തിന് പ്രവർത്തിക്കണമെങ്കിൽ കളക്ടറുടെ അനുമതി വേണം. ബിനു വാഴമുട്ടത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഇത് മറികടക്കാൻ ഇയാൾ കണ്ട തന്ത്രം അതാത് കാലത്തുള്ള കളക്ടർമാരെ കയ്യിലെടുക്കുക എന്നുള്ളതായിരുന്നു. കോവിഡ് കാലത്ത് കളക്ടറായിരുന്ന PB നൂഹ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെയടക്കം വിവിധ പരിപാടികൾക്ക് ക്ഷണിച്ച് ഇയാൾ കയ്യിലെടുത്തു. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിയമലംഘനം തുടർന്നു വന്നത്. അതിനിടയിലാണ് ഹൈക്കോടതി വിധി വന്നത്. ശരിക്കും വിധി നടപ്പിലാക്കേണ്ടത് പഞ്ചായത്താണ്. കൊമേഴ്സ്യൽ ബിൽഡിംഗിലാണ് ആരാധനാലയം പ്രവർത്തിച്ചിരുന്നത്. ഇതിനോട് ചേർന്ന മുറികളിൽ ബിനുവിന്റെ സഭാവിശ്വാസികളായ ഏതാനും കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓമല്ലൂർ പഞ്ചായത്ത് അധികൃതരും പോലീസും കോടതി വിധി നടപ്പിലാക്കാനെത്തി. ഇതോടെ കുറെ പേരെ ഉള്ളിലാക്കി പുറത്തുനിന്ന് പൂട്ടി. ഇവരിൽ ചിലർ പുറത്തുനിന്നു. പോലീസിനോട് തർക്കിക്കുകയും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കോടതി ഉത്തരവ് കൈപ്പറ്റാനും ഇവർ മടിച്ചു. സ്ഥലത്ത് വന്ന DYSP എസ് നന്ദകുമാർ ഇവരുമായി ചർച്ച നടത്തിയിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇതിനിടെ പുറത്തുനിന്ന ഒരു സഭാവിശ്വാസി ഹൈക്കോടതിയെ തെറിവിളിക്കുകയും ചെയ്തു. നോട്ടീസ് ഏറ്റുവാങ്ങിയില്ലെങ്കിൽ വിവരമറിയുമെന്ന് DYSP താക്കീത് ചെയ്തതോടെ കൂട്ടത്തിൽ ഒരാൾ കൈപ്പറ്റാൻ തയ്യാറായി. അകത്ത് പൂട്ടിയിരിക്കുന്നവരെ തുറന്നുവിടാൻ പോലീസ് പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല. കോടതി ഉത്തരവ് ലംഘിച്ച് ഇനി പ്രാർത്ഥന നടത്തിയാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് താക്കീത് നൽകിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ലംഘിച്ച് പ്രാർത്ഥന നടത്തിയതിന് 11 പേരെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് ഇയാൾ സ്വന്തം നിലയിൽ പാസ് അടിച്ച് വാഹനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരെന്ന പേരിൽ കുറെ പേരെ ഇറക്കിവിട്ടു. ഇവരെയും പോലീസ് പിടികൂടി കേസെടുത്തു. ഒടുവിൽ ആശുപത്രികൾക്ക് വെന്റിലേറ്റർ വിതരണം എന്ന പേരിൽ ഇയാൾ അന്നത്തെ കളക്ടർ PB നൂഹിനെ സമീപിക്കുകയായിരുന്നു. ഈ സഭയ്ക്കെതിരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാസ്റ്ററിന്റെ ഡ്രൈവറായിരുന്ന ചെറുപ്പക്കാരൻ ചില വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ചാരിറ്റി പ്രവർത്തനം എന്ന പേരിൽ ഇയാൾ നടത്തിയ പരിപാടിയിൽ മന്ത്രിയായിരുന്ന MM മണി, വീണ ജോർജ് MLA എന്നിവർ പങ്കെടുത്തിരുന്നു. ഇവരുമായി അടുപ്പമുണ്ടെന്ന് കാട്ടിയാണ് പല വിഷമഘട്ടങ്ങളിലും പാസ്റ്റർ രക്ഷപ്പെട്ടത്. കുളനടയിൽ രാത്രിയിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടുകയും വാഹനമടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു.